ഹായ് ഫ്രണ്ട്സ്, ലോഗോസ്കിസ് 2021. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നിയമാവർത്തനം 32 അധ്യായത്തിലെ ഭാഗങ്ങളാണ്. ഇതിൽ ആകെ 52 വാക്യങ്ങളാണ് ഉള്ളത്. ഇതിൽ മോശ ഇസ്രായേൽക്കാർക്ക് നൽകുന്ന കീർത്തനമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകാശങ്ങളെ ചെവികൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ, എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ, എൻ്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ, അവ ഇളം പുല്ലിന്മേൽ മുതലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരവും നോക്കാം. ചോദ്യം 1: നിയമാവർത്തനം 32:1 ആകാശങ്ങളെ ചെവികൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, - എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. ഇവിടെ - എന്ന് പറയുന്നത് എന്തിനെപ്പറ്റിയാണ്? ചോദ്യം 1: ആകാശങ്ങളെ ചെവികൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, - എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. ഉത്തരം ഭൂമിയാണ്. ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഭൂമി. ചോദ്യം 2: അവ ഇളം പുല്ലിന്മേൽ മുതലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ. ഏത്? അവ ഇളം പുല്ലിന്മേൽ മുതലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയുമാകട്ടെ. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം എൻ്റെ ഉപദേശം. ഉപദേശത്തെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 3: നിയമാവർത്തനം 32:4 കർത്താവിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? നിയമാവർത്തനം 32:4 ഉത്തരം പാറ. കർത്താവ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്, തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അപ്പോൾ കർത്താവിനെ നിയമാവർത്തനം 32:4 പാറയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 4: തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് അവൻ, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്, ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഉത്തരം ദൈവം. ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ചോദ്യം 5: കഴിഞ്ഞുപോയ കാലങ്ങളെപ്പറ്റി ആരോടൊക്കെ ചോദിക്കുവാനാണ് നിയമാവർത്തനം 32:7 പറയുന്നത്? കഴിഞ്ഞുപോയ കാലങ്ങളെപ്പറ്റി ആരോടൊക്കെ ചോദിക്കുവാനാണ് നിയമാവർത്തനം 32:7 പറയുന്നത്? ഉത്തരം പിതാക്കന്മാരോടും പ്രായം ചെന്നവരോടും. പിതാക്കന്മാരോടും പ്രായം ചെന്നവരോടും. ചോദ്യം 8:6: ദൈവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് അതിർത്തി നിശ്ചയിച്ചത്? ദൈവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് അതിർത്തി നിശ്ചയിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ എണ്ണം അനുസരിച്ച്. ഇസ്രായേൽക്കാരുടെ എണ്ണം അനുസരിച്ച്. ചോദ്യം 7: അവിടുന്ന് മനുഷ്യനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ആരെ? ചോദ്യം 7: അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് അവനെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം യാക്കോബിനെ പറ്റിയാണ്. ഇവിടെ യാക്കോബിനെ പറ്റിയാണ് ഇസ്രായേൽക്കാരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി യാക്കോബിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 8: കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ആരെ സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ചോദ്യം 8: കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ആരെ സംരക്ഷിച്ചു? ഉത്തരം ദൈവം ഇസ്രായേൽക്കാരെ സംരക്ഷിച്ചതിന് വേണ്ടി പറഞ്ഞ വാക്കാണ് ഇത്. ദൈവം ഇസ്രായേൽക്കാരെ. ചോദ്യം 9: യെശുറൂൺ തടിച്ച് ശക്തനായി കൊഴുത്ത് മിനുങ്ങി. ഇവിടെ യെശുറൂൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുവാനാണ് പറഞ്ഞത്? യെശുറൂൺ തടിച്ച് കൊഴുത്ത് തടിച്ച് ശക്തനായി കൊഴുത്ത് മിനുങ്ങി. ഇവിടെ യെശുറൂൺ എന്നത് എന്തിനെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തെ. ഇസ്രായേൽ ജനത്തെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ് യെശുറൂൺ എന്ന വാക്ക് ഉപയോഗിച്ചത്. ചോദ്യം 10: ഇസ്രായേൽക്കാർ ആരെക്കൊണ്ടാണ് ദൈവത്തെ അസൂയ പിടിപ്പിച്ചു എന്ന് നിയമാവർത്തനം 32:16 പറയുന്നത്? ഇസ്രായേൽക്കാർ ആരെക്കൊണ്ടാണ് ദൈവത്തെ അസൂയ പിടിപ്പിച്ചു എന്ന് നിയമാവർത്തനം 32:16 പറയുന്നത്? അതിൻ്റെ ഉത്തരം അന്യദേവന്മാരെ കൊണ്ട് ദൈവത്തെ അസൂയ പിടിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 11: നിനക്ക് ജന്മം നൽകിയ - നീ അവഗണിച്ചു, നിനക്ക്
രൂപമേകിയ ഡാഷിനെ നീ വിസ്മരിച്ചു. ഇവിടെ പൂരിപ്പിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. അപ്പോൾ ശിലയെ, ദൈവത്തെ. ചോദ്യം 12, എങ്ങനെയുള്ള ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കുമെന്നാണ് നിയമാവർത്തനം 32:21 പറയുന്നത്? എങ്ങനെയുള്ള ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കുമെന്നാണ് നിയമാവർത്തനം 32:21 പറയുന്നത്? ഉത്തരം: ഫോഷന്മാരുടെ ജനതയെക്കൊണ്ട്, ഫോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും. നിയമാവർത്തനം 32:21 ഇത് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 13, പാതാള ഗർത്തം വരെയും അത് കത്തിയിറങ്ങും, ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു, പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു. എന്താണ് ഇത്? പാതാള ഗർത്തം വരെയും അത് കത്തിയിറങ്ങും, ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു, പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 14, വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും ആരെയൊക്കെ ഒന്നുപോലെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്? വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും ആരെയൊക്കെ ഒന്നുപോലെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം: യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം 16, ആലോചനയില്ലാത്ത ഒരു ജനമാണവർ ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ എന്തിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്? ചോദ്യം 16, ആലോചനയില്ലാത്ത ഒരു ജനമാണവർ ജ്ഞാനികളായിരുന്നുവെങ്കിൽ അവർ എന്തിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു? ഉത്തരം: തങ്ങളുടെ അവസാനത്തെപ്പറ്റി. അതിൻ്റെ ഉത്തരം ഇതാണ്: ജ്ഞാനികളായിരുന്നുവെങ്കിൽ അവർ തങ്ങളുടെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ചോദ്യം 17, 1000 പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു, 10,000 തുരത്താൻ 2 പേർക്കെങ്ങനെ സാധിക്കുമായിരുന്നു, ഇത് എങ്ങനെയെന്നാണ് നിയമാവർത്തനം 32:30 പറയുന്നത്? ചോദ്യം ഇതാണ്: 1000 അനുധാവനം ചെയ്യുവാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു, 10,000 തുരത്താൻ 2 പേർക്കെങ്ങനെ സാധിക്കുമായിരുന്നു, ഇതെങ്ങനെയെന്നാണ് നിയമാവർത്തനം 32:30 പറയുന്നത്? ഉത്തരം: കർത്താവ് അവരെ കൈവെടിയാഞ്ഞതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ചോദ്യം 18, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി എവിടെ വളരുന്നു എന്നാണ് നിയമാവർത്തനം 32:32 പറയുന്നത്? ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി വളരുന്നത് എവിടെയാണ്? ഉത്തരം: സോദോമിലെയും ഗോമോറയിലെയും വയലുകളിൽ. ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി വളരുന്നത് സോദോമിലെയും ഗോമോറയിലെയും വയലുകളിലാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ മുന്തിരി സോദോമിലെയും ഗോമോറയിലെയും വയലുകളിൽ വളരുന്നു, അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ്, കുലകൾ തിക്തവും. ചോദ്യം 18, ദൈവത്തിൻ്റെ വാക്ക് ചോദ്യം 18, അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞ് കുടിക്കുകയും ചെയ്തത് ആരാണ്? അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞ് കുടിക്കുകയും ചെയ്തത് ആരാണെന്നാണ് പറയുന്നത്? ഉത്തരം: ദേവന്മാർ. ചോദ്യം 19, ഇസ്രായേൽ ജനങ്ങൾ കേട്ടിരിക്കെ ആരൊക്കെ ചേർന്നാണ് ഗാനം ആലപിച്ചത്? ഇസ്രായേൽ ജനങ്ങൾ കേട്ടിരിക്കെ ആരൊക്കെ ചേർന്നാണ് ഗാനം ആലപിച്ചത്? ഉത്തരം: മോശയും ജോഷുവായും ചേർന്നാണ് ഗാനം ആലപിച്ചത്. ചോദ്യം 20, ജോഷുവ ആരുടെ മകനാണ്? ഉത്തരം: നൂനിൻ്റെ മകനാണ് ജോഷുവ. ചോദ്യം 21, നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടത് നിസാര കാര്യമല്ല, പിന്നെ എന്താണെന്നാണ് പറയുന്നത്? നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടത് നിസാര കാര്യമല്ല, പിന്നെ എന്താണ്? ഉത്തരം: നിങ്ങളുടെ ജീവനാണ്.
നിയമത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവനാണെന്നാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 22. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. ഏത് മൂലം? നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. ഏത് മൂലം? ഉത്തരം, നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുന്നത് മൂലം. നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുന്നത് മൂലം. ചോദ്യം 23. ഏത് മലയിൽ കയറി കനാൻ ദേശം കാണാനാണ് ദൈവം മോശയോട് പറഞ്ഞത്? ഏത് മലയിൽ കയറി കനാൻ ദേശം കാണാനാണ് ദൈവം മോശയോട് പറഞ്ഞത്? ഉത്തരം, നെബോമലയിൽ. ഉത്തരം, നെബോമലയിൽ. യെറിക്കോയുടെ എതിർവശത്തുള്ള മോവാവ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോമലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശം നീ കണ്ടുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തരം, ജെറിക്കോയുടെ എതിർവശത്ത് മോവാവ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോമലയിൽ കയറി കാണുവാനാണ് ദൈവം മോശയോട് പറഞ്ഞത്. ചോദ്യം 23. മോശയുടെ സഹോദരനായ അഹറോൻ മരിച്ചത് ഏത് മലയിൽ വെച്ചാണ്? മോശയുടെ സഹോദരനായ അഹറോൻ മരിച്ചത് ഏത് മലയിൽ വെച്ചാണ്? ഉത്തരം, ഹോർ മലയിൽ വെച്ച്. ഹോർ മലയിൽ വെച്ചാണ് മോശയുടെ സഹോദരൻ അഹറോൻ മരിച്ചത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ സഹോദരൻ അഹറോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. ചോദ്യം 24. ഏത് മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് കർത്താവ് മോശയോട് പറയുന്നത്? ഇത് നിയമാവർത്തനം 32:51 പറയുന്നുണ്ട്. ഏത് മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് കർത്താവ് മോശയോട് പറയുന്നത്? ഉത്തരം, സീൻ മരുഭൂമിയിൽ വെച്ച്. സീൻ മരുഭൂമിയിൽ വെച്ച് നീ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് ദൈവം മോശയോട് പറയുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. അപ്പോൾ കാദേശിലെ മെരീബോ ജലാശയത്തിന് സമീപമുള്ള സീൻ മരുഭൂമിയിൽ വെച്ചാണ് മോശ ദൈവത്തിൻ്റെ വാക്കിന് എതിരായി പ്രവർത്തിച്ചത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ഹൈ ഫ്രണ്ട്സ്, ലോഗോസ് കിസ് 2021. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നിയമാവർത്തനം 32 ഭാഗങ്ങളാണ്. ഇതിൽ ആകെ 52 വാക്യങ്ങളാണ് ഉള്ളത്. ഇതിൽ മോശ ഇസ്രായേൽക്കാർക്ക് നൽകുന്ന കീർത്തനമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകാശങ്ങളെ ചെവികൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ, എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ, എൻ്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ, അവ ഇളം പുല്ലിന്മേൽ മുതലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരവും നോക്കാം. ചോദ്യം 1, നിയമാവർത്തനം 32:1 ആകാശങ്ങളെ ചെവികൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, ഡാഷ് എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. ഇവിടെ ഡാഷ് എന്ന് പറയുന്നത് എന്തിനെപ്പറ്റിയാണ്? ചോദ്യം 1, ആകാശങ്ങളെ ചെവികൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, ഡാഷ് എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. ഉത്തരം, ഭൂമിയാണ്. ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഭൂമി. ചോദ്യം 2, അവ ഇളം പുല്ലിന്മേൽ മുതലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ. ഏത്? അവ ഇളം പുല്ലിന്മേൽ മുതലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയുമാകട്ടെ. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം, എൻ്റെ ഉപദേശം. ഉപദേശത്തെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 3, നിയമാവർത്തനം 32:4 കർത്താവിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? നിയമാവർത്തനം 32:4 ഉത്തരം, പാറ. കർത്താവ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്, തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അപ്പോൾ കർത്താവിനെ നിയമാവർത്തനം 32:4 പാറയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 4,
തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് അവൻ, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഉത്തരം ദൈവം. ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ചോദ്യം 5, കഴിഞ്ഞുപോയ കാലങ്ങളെപ്പറ്റി ആരോടൊക്കെ ചോദിക്കുവാനാണ് നിയമാവർത്തനം 32:7 പറയുന്നത്? കഴിഞ്ഞുപോയ കാലങ്ങളെപ്പറ്റി ആരോടൊക്കെ ചോദിക്കുവാനാണ് നിയമാവർത്തനം 32:7 പറയുന്നത്? ഉത്തരം പിതാക്കന്മാരോടും പ്രായം ചെന്നവരോടും. പിതാക്കന്മാരോടും പ്രായം ചെന്നവരോടും. ചോദ്യം 8, 6, ദൈവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് അതിർത്തി നിശ്ചയിച്ചത്? ദൈവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് അതിർത്തി നിശ്ചയിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ എണ്ണം അനുസരിച്ച്. ഇസ്രായേൽക്കാരുടെ എണ്ണം അനുസരിച്ച്. ചോദ്യം 7, അവിടുന്ന് മനുഷ്യനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ആരെ? ചോദ്യം 7, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് അവനെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം യാക്കോബിനെ പറ്റിയാണ്. ഇവിടെ യാക്കോബിനെ പറ്റിയാണ് ഇസ്രായേൽക്കാരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി യാക്കോബിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 8, കൂടി ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ആരെ സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞത്? ചോദ്യം 8, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ആരെ സംരക്ഷിച്ചു? ഉത്തരം ദൈവം ഇസ്രായേൽക്കാരെ സംരക്ഷിച്ചതിന് വേണ്ടി പറഞ്ഞ വാക്കാണ് ഇത്. ദൈവം ഇസ്രായേൽക്കാരെ. ചോദ്യം 9, യെശുറൂൺ തടിച്ച് ശക്തനായി കൊഴുത്ത് മിനുങ്ങി. ഇവിടെ യെശുറൂൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുവാനാണ് പറഞ്ഞത്? യെശുറൂൺ തടിച്ച് കൊഴുത്ത് തടിച്ച് ശക്തനായി കൊഴുത്ത് മിനുങ്ങി. ഇവിടെ യെശുറൂൺ എന്നത് എന്തിനെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ് യെശുറൂൺ എന്ന വാക്ക് ഉപയോഗിച്ചത്. ചോദ്യം 10, ഇസ്രായേൽക്കാർ ആരെക്കൊണ്ടാണ് ദൈവത്തെ അസൂയ പിടിപ്പിച്ചു എന്ന് നിയമാവർത്തനം 32:16 പറയുന്നത്? ഇസ്രായേൽക്കാർ ആരെക്കൊണ്ടാണ് ദൈവത്തെ അസൂയ പിടിപ്പിച്ചു എന്ന് നിയമാവർത്തനം 32:16 പറയുന്നത്? അതിൻ്റെ ഉത്തരം അന്യദേവന്മാരെ കൊണ്ട് ദൈവത്തെ അസൂയ പിടിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 11, നിനക്ക് ജന്മം നൽകിയ ഡാഷിനെ നീ അവഗണിച്ചു, നിനക്ക് രൂപമേകിയ ഡാഷിനെ നീ വിസ്മരിച്ചു. ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. അപ്പോൾ ശിലയെ, ദൈവത്തെ. ചോദ്യം 12, എങ്ങനെയുള്ള ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കുമെന്നാണ് നിയമാവർത്തനം 32:21 പറയുന്നത്? എങ്ങനെയുള്ള ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കുമെന്നാണ് നിയമാവർത്തനം 32:21 പറയുന്നത്? ഉത്തരം ഫോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും. നിയമാവർത്തനം 32:21 ഇത് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 13, പാതാള ഗർത്തം വരെയും അത് കത്തിയിറങ്ങും, ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു, പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു. എന്താണ് ഇത്? പാതാള ഗർത്തം വരെയും അത് കത്തിയിറങ്ങും, ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു, പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 14, വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും ആരെയൊക്കെ ഒന്നുപോലെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്? വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും ആരെയൊക്കെ ഒന്നുപോലെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഉത്തരം യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം 16,
ആലോചന ഇല്ലാത്ത ഒരു ജനമാണവർ ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ എന്തിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ചോദ്യം 16 ആലോചന ഇല്ലാത്ത ഒരു ജനമാണവർ ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ എന്തിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു ഉത്തരം തങ്ങളുടെ അവസാനത്തെപ്പറ്റി അതിന്റെ ഉത്തരം ഇതാണ് തങ്ങളുടെ ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ തങ്ങളുടെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ചോദ്യം 17 ആയിരം പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു ഇത് എങ്ങനെയെന്നാണ് നിയമാവർത്തനം 32-30 പറയുന്നത് ചോദ്യം ഇതാണ് ആയിരം പേരെ അനുധാവനം ചെയ്യുവാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു ഇതെങ്ങനെയെന്നാണ് നിയമാവർത്തനം 32-30 പറയുന്നത് ഉത്തരം കർത്താവ് അവരെ കൈവെടിയാഞ്ഞതുകൊണ്ട് കർത്താവ് അവരെ കൈവെടിയാഞ്ഞതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ചോദ്യം 18 ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി എവിടെ വളരുന്നു എന്നാണ് നിയമാവർത്തനം 32-32 പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി വളരുന്നത് എവിടെയാണ് ഉത്തരം സോദോമിലെയും ഗോമോറയിലെയും വയലുകളിൽ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി വളരുന്നത് സോദോമിലെയും ഗോമോറയിലെയും വയലുകളിലാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ മുന്തിരി സോദോമിലെയും ഗോമോറയിലെയും വയലുകളിൽ വളരുന്നു അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും ചോദ്യം 18 ദൈവത്തിൻ്റെ വാക്ക് ചോദ്യം 18 അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞ് കുടിക്കുകയും ചെയ്തത് ആരാണ് അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞ് കുടിക്കുകയും ചെയ്തത് ആരാണെന്നാണ് പറയുന്നത് ഉത്തരം ദേവന്മാർ ചോദ്യം 19 ഇസ്രായേൽ ജനങ്ങൾ കേട്ടിരിക്കെ ആരൊക്കെ ചേർന്നാണ് ഗാനം ആലപിച്ചത് ഇസ്രായേൽ ജനങ്ങൾ കേട്ടിരിക്കെ ആരൊക്കെ ചേർന്നാണ് ഗാനം ആലപിച്ചത് ഉത്തരം മോശയും ജോഷുവായും ചേർന്നാണ് ഗാനം ആലപിച്ചത് ചോദ്യം 20 ജോഷുവ ആരുടെ മകനാണ് ജോഷുവ ആരുടെ മകനാണ് ഉത്തരം നൂനിൻ്റെ മകനാണ് ജോഷുവ ചോദ്യം 21 നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടത് നിസാര കാര്യമല്ല പിന്നെ എന്താണെന്നാണ് പറയുന്നത് നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടത് നിസാര കാര്യമല്ല പിന്നെ എന്താണ് ഉത്തരം നിങ്ങളുടെ ജീവനാണ് നിയമത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവനാണെന്നാണ് ഇവിടെ പറയുന്നത് ചോദ്യം 22 നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും ഏത് മൂലം നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും ഏത് മൂലം ഉത്തരം നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുന്നത് മൂലം നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുന്നത് മൂലം ചോദ്യം 23 ഏത് മലയിൽ കയറി കനാൻ ദേശം കാണാനാണ് ദൈവം മോശയോടെ പറഞ്ഞത് ഏത് മലയിൽ കയറി കനാൻ ദേശം കാണാനാണ് ദൈവം മോശയോടെ പറഞ്ഞത് ഉത്തരം നെബോമലയിൽ ഉത്തരം നെബോമലയിൽ യെറിക്കോയുടെ എതിർവശത്തുള്ള മോവാവ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോമലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശം നീ കണ്ടുകൊള്ളുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉത്തരം ജെറിക്കോയുടെ എതിർവശത്ത് മോവാവ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോമലയിൽ കയറി കാണുവാനാണ് ദൈവം മോശയോട് പറഞ്ഞത് ചോദ്യം 23 മോശയുടെ സഹോദരനായ അഹറോൻ മരിച്ചത് ഏത് മലയിൽ വെച്ചാണ് മോശയുടെ സഹോദരനായ അഹറോൻ മരിച്ചത് ഏത് മലയിൽ വെച്ചാണ് ഉത്തരം ഹോർ മലയിൽ വെച്ച് ഹോർ മലയിൽ വെച്ചാണ് മോശയുടെ സഹോദരൻ അഹറോൻ മരിച്ചത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ സഹോദരൻ അഹറോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും ചോദ്യം 24 ഏത് മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് കർത്താവ് മോശയോട് പറയുന്നത് ഇത്
നിയമാവർത്തനം 32:51 പറയുന്നുണ്ട്, ഏത് മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് കർത്താവ് മോശയോട് പറയുന്നത്? ഉത്തരം, സീൻ മരുഭൂമിയിൽ വെച്ച്. സീൻ മരുഭൂമിയിൽ വെച്ച് നീ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് ദൈവം മോശയോട് പറയുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. അപ്പോൾ കാദേശിലെ മെരീബോ ജലാശയത്തിന് സമീപമുള്ള സീൻ മരുഭൂമിയിൽ വെച്ചാണ് മോശ ദൈവത്തിൻ്റെ വാക്കിന് എതിരായി പ്രവർത്തിച്ചത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.